warahmatullahi taala wabarakatuh. Bismillah, alhamdulillah, salatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in al-farizi li ridwanillah ma ba'd. ഏറ്റവും ബഹുമാനാദരം നേർന്ന ഉസ്താദ്മാർ, മറ്റേ ദശമം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, പാഠമായ റബീഉൽ മാസം സുന്ദരമായ സമയത്തെ നിങ്ങളുമായി സംഗമിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാനാദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരം കടന്നു മാനവ സമൂഹം മതപതനത്തിന്റെ അഗാധതത്വത്തിലേക്ക് അധവദിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനിച്ചുകഴിഞ്ഞ കുഞ്ഞി പെണ്ണാണെങ്കിൽ അപമാന ഭാരത്താൽ വന്ന് കുഴിച്ചു മൂടിയിരുന്ന സംസ്കാര ശൂന്യരായ കാട്ടറബി കൂട്ടത്തിലേക്ക് സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി. ജനന സമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങൾ ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠത അറിയിക്കുന്നു. എന്നാൽ 6ാം നൂറ്റാണ്ടിലെ അക്രമികളും ക്രൂരരുമായിരുന്ന ഒരു ജനതയായിരുന്നു അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർദ്ധിച്ചാവശ്യനാക്കുകയും വിമർശനത്തിന്റെ ഗൗരവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി എഴുതിവിടുകയും ചെയ്തുവെങ്കിലും പതറാത്ത പാദത്തോടും ചിതറാത്ത ചിന്തത്തോടും അവിടുന്ന് പ്രബോധനം തുടർന്നു. വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത ഒരു സമൂഹത്തെ ലോകത്തിന് മുന്നിൽ ഏറ്റവും നല്ല മാതൃകയായി മാറ്റിയെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ലഖദ് മന്നല്ലാഹ, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകി, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. തങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, തങ്ങളോടുള്ള ഏറ്റവും വലിയ ബന്ധം മഹബ്ബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്തോടെയാണ് തങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടത്. അറിയുമ്പോ മഹാനായ ഖതാദത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹുവിനെ ഹുജ്ജത്തുത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കണ്ട് സംരക്ഷിച്ച ആളാണ് ഖതാദ റളിയല്ലാഹു അൻഹു. അങ്ങനെ അനന്തായുധ സമയത്ത് ഒരു അമ്മിപ്പാൻ വന്നുകൊണ്ട് ഖതാദ റളിയല്ലാഹു കണ്ണിൽ തറച്ചു, കണ്ണ് തെറിച്ചു പോയി. മഹാന്മാരായ സഹാബാക്കൾ അവരുടെ ജീവൻ വേണോ ജീവൻ നൽകാൻ തയ്യാറാണ്, സ്വത്ത് വേണോ സ്വത്ത് നൽകാൻ തയ്യാറാണ്, എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ തയ്യാറായ മഹാന്മാരായ സ്വഭാവാക്കൾ. അങ്ങനെ അതാ ഖതാദ റളിയല്ലാഹു കണ്ണ് തെറിച്ചു പോയി. ആ കണ്ണെടുത്ത് വന്നുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് സങ്കടം പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖതാദ റളിയല്ലാഹു ചേർത്ത് നിർത്തുകയാണ്. സ്വന്തം മുഖം പരിചയാക്കിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച ആളാണ്. തങ്ങൾക്ക് നേരെ വന്നു വരുമ്പോൾ തുടക്കാൻ പരിചയമില്ല, കൈ ഉയർത്തി കിടക്കാൻ സാവധാനം കണ്ണില്ല. മുഖമൊന്ന് ഉയർത്തിയപ്പോൾ അബ്ബ വന്ന് കണ്ണിൽ തറച്ചു. ആരംഗം വന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ അതാ എന്റെ അനുയായ ഖതാദ റളിയല്ലാഹു അൻഹു, എന്നെ മുഖം കൊണ്ട് സംരക്ഷിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന് നീ നല്ല കാഴ്ച നൽകണം. അള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴേക്കും കണ്ണ് പൂർവമായി കാഴ്ചയുള്ളതും ഭംഗിയുള്ളതുമായി. ചെങ്കണ്ണ് വന്നാലും ഈ കണ്ണിന് ബാധകമല്ല, മരിക്കുവോളം ആ കണ്ണിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കാണണ്ടേ സഹോദരന്മാരെ, അവിടുത്തെ ഇഷ്ടം വെക്കുന്ന കൽബ് വേണ്ടേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഓടിച്ചെല്ലാനൊരു നേതാവല്ലേ ഉള്ളോ, നാളെ കബറിൽ കിടക്കുമ്പോൾ നമ്മളെ ഒന്ന് നോക്കാനൊരു നേതാവല്ലേ ഉള്ളോ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിനെ പറ്റിയ അമൽ കയ്യിലില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളോടുള്ള ബന്ധം ഞങ്ങളുടെ കൽബിൽ നിറച്ച് നിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.